എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് സൈക്കിളിലെ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു MTB ഇതിന് പോവാണ്, എന്നുവെച്ചാൽ ചെറിയ ട്രാക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനൊന്ന് വെറുതെ ട്രെയിൽ അടിക്കാൻ പോവാണ്. അപ്പം നമ്മൾ സൈക്കിൾ ഇവിടെ സെറ്റാണ്, ഇതാണ്ടോ അതിൻ്റെ ഗിയറിന് ചെറുതായിട്ട് കുഴപ്പം വന്നിട്ടുണ്ട് കേട്ടോ. ഷിഫ്റ്റർ എന്തോ ഉണ്ട് അതിൻ്റെ അടുത്ത്, ഇവിടുത്തെ പിള്ളേരിട്ട് കളിച്ചിട്ടാണ് ചെറിയ ചെറിയ ഷിഫ്റ്റർ കംപ്ലൈൻറ്റ് ആയിൻ്റെ. പിന്നെ നമ്മളിപ്പോൾ പോവാണ്. സമയം ഒരു 6:30 ടൈം തന്നെ, 6:30. അപ്പോൾ ഇപ്പോൾ കുറച്ചേരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചു പോകും, നമ്മളിറങ്ങാണ്. ഷൂ ഇതൊക്കെ ഇട്ട് ഗ്ലൗസൊക്കെ നമ്മുടെ ബാഗിലുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീഡിയോ എടുക്കി കിടക്കാം, അപ്പോൾ അവിടെ തിരി കാണാം. അപ്പോൾ ഗായ്സ് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെ ഒരു മാട്ടുമലയുള്ള ഒരു ചെറിയൊരു ഓഫ് റോഡാണ്. ഈ പോണ വഴി ഇത് അറ്റം വരെ, അത് ആ മതിൽ വരെ ഒരു 100 മീറ്റർ ഏകദേശം ഉണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാണ്ടാണ് ടോപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഒരു പിന്നൊരു ദിവസം പോയത് ചെറിയൊരു ട്രെയിൽ അടിച്ചു പോകാനാണ്. ഞാനിവിടെ എയർ കുറയ്ക്കണം, കുറച്ച് സീറ്റ് താത്തണം, പിന്നെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഫ് റോഡ്. അപ്പോൾ നമ്മൾ ക്യാമറ ഓരോരോ സ്ഥലത്ത് ഫിറ്റ് ചെയ്യാനാണ് ഇത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോണത് എടുത്തോളും, രണ്ട് ഇത് ഓടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഫിറ്റ് ചെയ്യണമല്ലേ. അപ്പോൾ നമ്മൾ ദീ വഴികളെയാണ് അത് അറ്റം വരെ, അതായത് അറ്റത്തൊരു മതിലാണ്, ആ മതിൽ വരെയാണ് ഇന്നത്തെ മെയിൻ കാര്യം. അപ്പോൾ ഇതാണ് ഇതത്തെ ചുറ്റും റബ്ബർ തോട്ടമാണ്. ഗൈസ് കണ്ടാ, ചുറ്റും റബ്ബർ തോട്ടം. ദീ വഴി കൂടിയാണ് പോണത്, ചെറിയൊരു ഓഫ് റോഡ് ട്രേസ്. അതിനുള്ളിൽ ഇവിടെയുള്ള പകുതി പകുതി സാധനങ്ങളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ചെറിയ ചെറിയ ജമ്പടിക്കാനുള്ള സ്ഥലം കൂടി ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങാം, ആരംഭിക്കാം. അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ ഓഫ് റോഡൊക്കെ കഴിഞ്ഞു, കണ്ട സ്ഥലമായിരുന്നു കേട്ടോ. ഇതേപോലെ ഞാൻ വിചാരിച്ചില്ല, പെവറ് സ്ഥലമായിരുന്നു. ഇത് സ്ഥലം കണ്ടാ ബാക്കിക്ക് ഇങ്ങനെ പോണത്, ഈ റൂട്ടാണ് അടി വരെ അതിങ്ങനെ പോകുന്നുണ്ട്. അത് ഏറ്റവും കുന്നിൻ്റെ മുകളിൽ നിന്ന് കേട്ടോ നോക്കിയാൽ മല കണ്ട, അതിൻ്റെ മുകളിൽ നിന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. കിടിലൻ കിടിലൻ പെവറ് ഓഫ് റോഡ് സ്ഥലമാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇന്നാൾ പപ്പരപ്പൊന്ന് പോണ സമയത്താണ് ഈ സ്ഥലം കണ്ടത്. അപ്പോൾ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ കറക്റ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്തായാലും ഫേവറ സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൈക്കിള് ഓഫ് റോഡൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എനിക്ക് ഒരു ഒറ്റയ്ക്കൊരു വീഡിയോ എടുക്കണം കേട്ടോ. ഒറ്റയ്ക്കൊരു ഓഫ് റോഡ് എടുത്തിട്ട് വേണം വീട്ടിലേ പോകാൻ. അപ്പോൾ എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോ ഇങ്ങനത്തെ ഓഫ് റോഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ മുകളിൽ നിന്ന് ഇനി അക്രമമായിട്ട് ചെയ്യാം. പിന്നെ അപ്പുറത്തൊരു ഓഫ് റോഡിൻ്റെ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുക, ചെയ്യാൻ മെസ്സേജ് അയക്കുക, അപ്പോൾ ഞാൻ കമൻറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ ഇതേ ഈ മുൾ ഭാഗത്ത് നിന്നാണ് ഇറങ്ങിയതിനെ പവറായിട്ട് വന്നത്. നമ്മുടെ സൈക്കിളിൽ ഒരു കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ഗിയറ് മറ്റേ ഗിയർ ഷിഫ്റ്റർ നാശമായി ഉണ്ടായി, ചിലപ്പോൾ പണി കിട്ടും വിചാരിച്ചു. പക്ഷേ ഒരു കുഴപ്പമില്ല സൈക്കിളിന്, ടയറൊക്കെ പക്കാ സ്മൂത്താണ്, പക്ക ഗ്രിപ്പിംഗ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.